സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയായി. ഇതെങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഇത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടില്ല, ഹോം മെയ്ഡ് ക്രീമാണ് ഉപയോഗിച്ചത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ായിട്ട് 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ബൗളിലേക്ക് ഇടുക. 6 ടേബിൾ സ്പൂൺ പൗഡറിലേക്ക് 6 ടേബിൾ സ്പൂൺ കുറച്ച് ചൂടുള്ള പാലൊഴിക്കാം. 5 6 നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഇതിലേക്ക് അര കപ്പ് തൈര് ഒഴിക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. മിക്സ് ചെയ്യുക. ഒരു സൈഡിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് 1/4 കപ്പ് മൈദയിടുക. അരയും കാലും 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക, റിഫൈൻഡ് ഓയിൽ. 4 5 6 മിക്സ് ചെയ്യുക. ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്താൽ മതി, അതെല്ലാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടോ തിക്കായി വന്നു, എല്ലാം ചേർന്നു. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സ്പൂൺ ബേക്കിംഗ് സോഡ, എല്ലാം മിക്സായി വന്നിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് കാരോല പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നെയ്യോ ബട്ടറോ ഒന്ന് തടവിക്കൊടുക്കുക. കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് സ്മിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി വിട്ട് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിൽ പൊടി ഇടണം എന്നില്ല, നമുക്ക് നോക്കാം. സ്പൂണ് മാറ്റി ചെറിയ സ്പൂൺ എടുത്തതാണ്. ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഉപയോഗിക്കാം. ചോക്ലേറ്റ് കേക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡിയായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി കുറച്ച് തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുക്കും. നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു, നെയ്യോ ബട്ടറോ ഒന്ന് തടവിക്കൊടുക്കുക. കുറച്ച് നെയ്യോ ചെറിയ സ്പൂൺ എടുത്തതാണ്. ഫ്ലെയിമിൽ അടച്ച് വെച്ച് ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഡസ്റ്റ് ചെയ്ത് വെച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബാറ്റർ വേറൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു. നല്ല ബബിൾസ് ഇല്ലാതിരിക്കാൻ, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ചൂടായ പാനിൽ ഒരു റിങ് വെച്ചു. അതിന് ശേഷം നമ്മൾ ഒഴിച്ചു വെച്ച ബാറ്റർ വെച്ചു. ഇനി നന്നായിട്ട് ഇത് ശരിക്കും ഒരു 20 മിനിറ്റ് കൊണ്ട് ആവുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കേക്ക് നല്ല സെറ്റായി വന്നു, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത് വളരെ ഇത്ര സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. തണുത്തു, നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. സൂപ്പർ കേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ തേച്ചാലേ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ കപ്പ് കേക്ക് മാതിരി ഉണ്ടാക്കി കരോലപ്പത്തിൽ, അതിൽ വെറുതെ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്തിട്ടേ ഉള്ളൂ, ഷുഗർ ഡസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഷുഗർ പൊടിച്ചത് ഡസ്റ്റ് ചെയ്തു. ഇതിൽ നമുക്ക് ഷുഗർ സിറപ്പും വേണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആക്കാൻ നമുക്ക് ഒരു ഐസിങ് മാതിരിയൊക്കെ ചെയ്യാം. ഇതാ വളരെ സോഫ്റ്റാണ്, എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. എഗ്ഗില്ലാതെ ഉണ്ടാക്കിയ എഗ്ലെസ്
ചോക്ലേറ്റ് കേക്കാണ്. തയ്യാറാക്കാനായിട്ട് നമുക്ക് കാൽ കപ്പ് ഷുഗർ എടുത്തു. അതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ പകുതി വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി വെക്കുക. മിക്സായി ഒന്ന് കയ്യിലെടുക്കുമ്പോൾ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് കുറച്ചൊന്ന് ഒട്ടുന്ന, കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ഒരു ഒട്ടുന്ന ഒരു പരുവായിരിക്കണം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാനാണ്, ചൂടുള്ളത് ഒന്നും അതിൽ ചേർക്കാം. തണുത്തതിന് ശേഷം കേക്കിലേക്ക് നമുക്ക് പുരട്ടിയെടുക്കാം. മിക്സായിട്ടുണ്ട്, നല്ലൊരു ഇതായിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ടുണ്ട്. ഇത് നൂൽപ്പരുവൊന്നും ആവണ്ട, ഇതൊന്ന് ഒട്ടുന്ന പരുവം ആക്കിയാൽ മതി. വിരലെടുത്ത് ഓടുമ്പോൾ അത് ഒട്ടുന്ന മാതിരിയായാൽ മതി. അതിനുശേഷം ഇത് ഓഫ് ചെയ്ത്, തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷമാണ് കേക്കിലേക്ക് ചേർക്കേണ്ടത്. ഈ കേക്ക് നമുക്ക് കുറച്ച് സ്വീറ്റൊക്കെ ആക്കണം. കുറച്ച് ചോക്ലേറ്റ് കൊക്കോ ഒക്കെ ഇട്ടിട്ടുള്ളതായതുകൊണ്ട് കുറച്ചൊരു ഒന്നും കൂടി ഒന്ന് സ്വീറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഈ കേക്ക് ഒന്ന് നെടുകെ കീറി ഇതാക്കി എടുത്തു. നെടുകെ ഒന്ന് ആക്കി എടുത്തു. കണ്ടോ എത്ര സോഫ്റ്റായിട്ടാണ് കിട്ടിയത്. എന്നിട്ട് നെടുകെ കീറി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി, ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അതുകൊണ്ട് ഞാൻ ഈ നൂല് വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സിറപ്പ് കുറച്ച് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ശരിക്കും ഒരു സ്പ്രേ ബോട്ടിലാണ് ആക്കേണ്ടത്, പക്ഷേ ആ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഷുഗർ സിറപ്പ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഐസിംഗ് ഒക്കെ ഇടാം, ബട്ടർ ഐസിങ് നോക്കട്ടെ, പറ്റിയാൽ ഞാൻ ഇടുന്നുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഇങ്ങനെയൊരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കിട്ടി, അതും എഗ്ലെസ് ഇത്ര നന്നായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയറേ കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടി പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ലെയറായിട്ടൊക്കെ എടുക്കാം. ലെയറിലേക്കും നമുക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. മറ്റേ ലെയറിലേക്കും ഷുഗർ സിറപ്പ് കുറച്ചിങ്ങനെ ആക്കി ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കൊക്കോ പൗഡർ ചേർത്തതുകൊണ്ട് ഇതിന് ചെറിയൊരു കയ്പ്പുണ്ടാകും, കൊക്കോ പൗഡറിൻ്റെ ഒരു കയ്പ്പുണ്ടാവും. അത് ഇല്ലേണ്ടിയാക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത്. കട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസിയായി സാധിച്ചു. കാരണം എഗ്ഗ് ചേർക്കാത്ത കേക്കാണ്, എന്നിട്ടും കൂടി നല്ല ഈസി ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു, ഒന്ന് ചൂടാക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഞൊക്കെ നന്നായി തണുത്തു, നമുക്ക് ഇതിലേക്ക് കേക്കിലേക്ക് ഇടാം. ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റേ പീസ് വയ്ക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഐസിങ് ഇടും. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുമ്പം നമുക്ക് ഇതിനൊരു ഐസിങ് മാതിരി കിട്ടും. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയായി. അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ ജാമും ഇട്ടു. അങ്ങനെ കുറച്ച് ടേസ്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് ശരിക്കും നമുക്ക് കേക്കിൻ്റെ ഇത് അറിയാം. നന്നായിട്ട് തണുക്കട്ടെ, തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് നന്നായി സെറ്റായി, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നന്നായി കട്ട് ചെയ്ത് കിട്ടി.
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡിയായി.